ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൽ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ BGMI പുതിയതായിട്ട് ഇന്ന് വന്നേക്കുന്ന പുതിയ രണ്ട് ഇവൻറ്റിനെ പറ്റിയാണ്. അതിൽ ഒരു ഇവൻ്റായ സ്പീഡ് ഡ്രിഫ്റ്റ് സർവൈവൽ മിഷൻ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിനെ പറ്റി പലർക്കും പല ഡൗട്ടും കാണും. കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെ പറ്റിയും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇൻ ഗെയിമിൽ വന്നേക്കുന്ന ഈ ഒരു പുതിയ രണ്ട് ഇവൻറ്റിനെ പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുതിയ ഇവൻറ്റ് വന്നേക്കുന്നത് നമ്മുടെ ഇവൻറ്റ് സെക്ഷനിലെ ഹോട്ടലാണ്. നമ്മുടെ ആദ്യത്തെ ഇവൻറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഇവൻറ്റ് സെക്ഷനിൽ ഹോട്ടൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്ന കാണാം. ആദ്യം തന്നെ ഈ ഒരു ഇവൻറ്റ് എന്നുവരെയാണ് നമ്മുടെ ഇൻ ഗെയിമിലുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് തൊട്ട് ഈ മാസം 14-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇൻ ഗെയിമിലുള്ളത്. മൊത്തത്തിൽ ഒരു 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇവൻറ്റാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് കുറേയേറെ മിഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 6 മിഷൻസോളം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള മിഷൻസാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലോ സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കാണ് നമ്മൾ ഈ ഒരു മിഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്യേണ്ടത്. ഗൈസ്, അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 മിഷൻസായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ടീംമേറ്റ്സിന് ലൈക്സ് എൻഡ് ചെയ്യാനുള്ള മിഷൻസാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു 3 മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 5 ഗ്ലോ സ്റ്റിക്കോളം കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു മിഷൻസ് കാര്യങ്ങളൊക്കെ ഡെയിലി മാറി മാറി വരുന്നതായിരിക്കും. ഡെയിലി മിഷൻസായിട്ടാണ് ഇവിടെ ഈ ഒരു മിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതാണ്. പിന്നീട് അതിനുശേഷമുള്ള 3 മിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടീംമേറ്റ്സിന് നമ്മൾ പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാനുള്ള മിഷൻസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മിഷൻസാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഒരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഗ്ലോ സ്റ്റിക്ക് എല്ലാം കളക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് മൊത്തം 10 ഗ്ലോ സ്റ്റിക്കോളം അവിടുന്ന് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇനി ഒരു ഇവൻറ്റ് റെഡിയും സെക്ഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലോ സ്റ്റിക്ക് വെച്ചാണ് നമ്മൾ ആ റെഡിയും സെക്ഷനിലെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ റെഡിയും ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തേക്കുന്ന റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ BP ക്രേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നീട് നമുക്കിവിടെ AG കറൻസിയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് മെയിനായിട്ടുള്ള റിവാർഡ് വരുന്നത് 5 മോട്ടോർ സൈക്കിളിൻ്റെ പോപ്പുലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു മോട്ടോർ സൈക്കിൾ പോപ്പുലാരിറ്റിക്ക് നമ്മൾ 3 ഗ്ലോ സ്റ്റിക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ മൊത്തം 5 മോട്ടോർ സൈക്കിൾ പോപ്പുലാരിറ്റി നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നത് സപ്ലൈ ക്രേറ്റ് കൂപ്പൺസ് ആണ്. 2 സപ്ലൈ ക്രേറ്റ് കൂപ്പണും 1 ക്ലാസിക് ക്രേറ്റ് കൂപ്പണും ഇവിടെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ഹെഡ് ഗിയറാണ്. അതും ടെമ്പററി ആയിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. 60 ഗ്ലോ സ്റ്റിക്ക് നമ്മൾ കൊടുത്താൽ 30 ദിവസത്തേക്ക് ആ ഒരു ഹെഡ് ഗിയർ നമുക്ക് അവിടെ ടെമ്പററി ആയിട്ട് കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു ഇവൻറ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻറ്റാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ്. പിന്നീട് നമ്മുടെ ഇൻ ഗെയിമിൽ 2-ാമത് വന്നേക്കുന്ന ഒരു ഇവൻറ്റാണ് സ്പീഡ് ഡ്രിഫ്റ്റ് സർവൈവൽ മിഷൻസ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ്. ആദ്യം തന്നെ ഈ ഒരു ഇവൻറ്റ് എന്നുവരെയാണ് നമ്മുടെ ഇൻ ഗെയിമിലുള്ളതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം 30-ാം തീയതി വരെ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇൻ ഗെയിമിൽ കാണും. ഇന്ന് തൊട്ട് ഈ മാസം 30-ാം തീയതി വരെ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇൻ ഗെയിമിലുണ്ട്. മൊത്തം 1 മാസം നീണ്ടിരിക്കുന്ന ഒരു ഇവൻറ്റാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു പുതിയ ഇവൻറ്റ് കാണുമ്പോൾ പല പ്ലേസിനും പല ഡൗട്ടും തോന്നും. കാരണം കുറച്ച് കാറിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഇവൻറ്റ് സെക്ഷനിലെ ആ ഒരു റിവാർഡ്സിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഇവൻറ്റ് എടുത്ത സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു ഈ ആദ്യം കൊടുത്തേക്കുന്ന ഈ ഒരു 3 കാറും നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ കൊടുത്തേക്കുന്ന മിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 കാറിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കാറ് കാര്യങ്ങളൊന്നുമല്ല, അതിന് പകരം കാറിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നത്. അതായത് ഈ ഇവൻറ്റിൽ കാറിൻ്റെ ഗ്രാഫിറ്റി മാത്രമായിരിക്കും കിട്ടുന്നത്. എല്ലാവരും കാറ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. ആ ഒരു കാറിൻ്റെ ഗ്രാഫിറ്റി മാത്രമായിരിക്കും കിട്ടുന്നത്. അതിന് നമ്മൾ ഗെയിമിൽ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അതായത് ഈ പുതിയ ഇവൻറ്റ് കൊണ്ട് സാധാരണപ്പെട്ട പ്രൈസിന് വലിയ ഉപകാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആകപ്പാട് ഇവിടെ നിന്ന് കിട്ടുന്നത് കുറച്ച് വൗച്ചേഴ്സാണ്. ആ ഒരു വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ നമുക്കിവിടെ വലിയ റിവാർഡ്സ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഗ്രാഫിറ്റി മാത്രമാണ് നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.